ചേലക്കര ഭൂതാട്ടുകുളത്തിൽ വയോധികനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി 70 വയസ്സുള്ള ധർമ്മപാലനാണ് മരിച്ചത്. രാവിലെ കുളക്കടവിൽ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ചേലക്കര പോലീസെത്തി ഫയർഫോഴ്സിനെ വരുത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കുളത്തിൽ നിന്ന് ലഭിച്ചത്. ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിന് സമീപം വഴിയോര കച്ചവടം നടത്തിയിരുന്ന വയോധികനാണ് മരിച്ച തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ധർമ്മപാലൻ. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ, സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ജി രാജേഷ്, ഗ്രേഡ് സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം ഷിൻഡു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ മുരളി, എം രതീഷ്, കെ സുധീഷ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. ഒരു മാസം മുമ്പ് ഇതേ കുളത്തിൽ ഒരു വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ കാഞ്ഞിരക്കുഴി കോളനിയിൽ താമസിക്കുന്ന 90 വയസ്സുള്ള രാമനാണ് മരിച്ചത്. രാമൻ ഒറ്റയ്ക്കാണ് താമസം. ദിവസവും രാവിലെ ചായക്കടയിലേക്ക് റെയിൽവേ ലൈൻ മുറിച്ചുകടന്ന് പോകാറുണ്ടത്രേ. മഴ മൂലം ട്രെയിൻ വരുന്നത് കാണാതെ അപകടത്തിൽ പെട്ടതാകാമെന്ന് കരുതുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.